സൂര്യനെ എന്താ പറയുക, ദുൽഖർ സൽമാനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട്, ഇമ്മോറൽ ആക്ടിവിറ്റീസിന് നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ്പി ആയിരുന്ന ആൾ നിരവധി തവണ ജയസൂര്യ കയറി പിടിച്ചു എന്നും പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു ആരോപണമായിട്ട് വരുന്ന വ്യക്തിയാണ് സോണി മൽഹാർ. അപ്പൊ സോണി മൽഹാർ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മീഡിയസിനകത്തും ചാനൽ ചർച്ചയ്ക്കകത്തൊക്കെ വന്ന് ഇരിപ്പുണ്ട്. അപ്പം ഈ പറയുന്ന പുള്ളിക്കാരത്തെ പറ്റിയിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ രമ എന്ന് പറയുന്ന ഒരു ലേഡി ഇപ്പം വന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ട് ദിവസത്തിന് മുന്നേ ഒരു ഡി എൻ എ എന്ന് പറയുന്ന ഒരു ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഈ പറയുന്ന സോണി മൽഹാറിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പറയുന്നത് വേറെ ഒന്നുമല്ല, സോണി മൽഹാർ എന്ന് പറയുന്ന പേര് പോലും കള്ളത്തരമാണ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇവരെ ഒരുപാട് ഇമ്മോറൽ ട്രാഫിക് കേസിൽ വരെ പിടിച്ചിട്ടുണ്ട്, ഇവരെ വോൺ ചെയ്ത് വരെ വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി പറയുന്ന ഒന്നും വിശ്വസിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ന്യൂസ് വലുതായിട്ട് ചാനലുകാരും കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ രണ്ടു ദിവസം മുന്നേ റിപ്പോർട്ടർ ടിവിക്കകത്ത് അരുണാണെന്ന് തോന്നുന്നു, ആ പുള്ളിക്കാരൻ ഇവരുടെ ഡോക്ടറേറ്റ് കള്ളത്തരമാണെന്നുള്ള കാര്യം പൊളിച്ചടക്കി കൊടുത്തതാണ്. എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. സൂര്യനെ എന്താ പറയുക, ദുൽഖർ സൽമാനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട്, ഇമ്മോറൽ ആക്ടിവിറ്റീസിന് നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ്പി ആയിരുന്ന ആൾ നിരവധി തവണ ഇവള് അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ച് വിട്ടിട്ടുള്ളതാണ്. ഇവള് ഒരു 4-5 വർഷം ഒരു മുസ്ലിം ആയ ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൂടെ ഇവള് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അവന്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഞാനും ആ കേസിൽ, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ്. ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ദുൽഖർ സൽമാൻ കേട്ടല്ലോ, എന്താ ഇപ്പം പറയണ്ട അല്ലേ? കാര്യം സോണി മൽഹാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിരുന്ന് പറഞ്ഞ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ജയസൂര്യ പറ്റി വന്ന് പറഞ്ഞത്. ഇതിന്റെ പേരിൽ എന്തുമാത്രം ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായെന്നൊക്കെ അറിയാമല്ലോ. ഈ വരുന്ന ആൾക്കാർ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പല ആരോപണമായിട്ട് പറയാൻ വരുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണമെന്ന്. അത് തീർച്ചയായിട്ടും കേസിന് ഉപകാരപ്പെടും അല്ലേ? ഇപ്പം എന്തായാലും കേസ് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം. അപ്പം ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് തന്നെ തീർച്ചയായിട്ടും പരിശോധിക്കണം. കാര്യം ഇപ്പം ആര് പറയുന്നതാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം ആരും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഈ പറയുന്ന സോണി എന്ന് പറയുന്ന ആ നടി പറയുന്നതാണോ സത്യം, അതോ വേറെ ആൾക്കാർ പറയുന്നതാണോ സത്യം? അത് മാത്രമല്ല, ഇവരുടെ ഒരു രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരാദ്യം വന്ന് ജയസൂര്യ ആണെന്നുള്ള രീതി സംസാരിച്ചു, പിന്നെ വന്ന് ഓപ്പണായിട്ട് ജയസൂര്യ അല്ല എന്ന് പറഞ്ഞു, പിന്നെ ഇവർ വന്നിട്ട് ജയസൂര്യാന്ന് പറഞ്ഞു. അത് തന്നെ ഇവർക്കൊരു നിലപാടില്ലായ്മയായിട്ടാണ് മെയിനായിട്ട് തോന്നിയത്. എന്തായാലും ബാക്കിയുടെ കണ്ടുപോകാം. ഇവക്കെന്ന് പറഞ്ഞ കുടുംബം ആദ്യം ഒന്ന് കെട്ടി, പിന്നെ ഒന്ന് കെട്ടി, പിന്നെ ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇവളുടെ പരിപാടി. ഇവളെ അങ്ങോട്ട് ചെന്ന് പിടിച്ചു കാണത്തില്ല അവരാരും. ഇവളെ ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് അവരെ പിടിച്ചു കാണും, അല്ലാതെ ഇവളെ അങ്ങോട്ട് ചെന്ന് പിടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അവളെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ ഹോട്ടലിൽ പലതവണ എന്തോ കാര്യത്തിന് ഒരു, അതായത് ഇവരെ അടുത്തറിയാമെന്ന ഒരു വ്യക്തിയാണിത്, അല്ലാതെ എവിടോ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ എന്ന് പറയുന്നതല്ല. അപ്പം തീർച്ചയായിട്ടും ഇവരെയാണ് ശരിക്കും ചാനൽ ചർച്ചയ്ക്കകത്തായിട്ട് ഇവരെയും ഈ പറയുന്ന സോണിയും കൂടെ വിളിച്ചിട്ട് രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്തിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ കിട്ടും. തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പേരിൽ ഈ സോണിയ മൽഹാർ, അല്ല ഇവളെ പേര് ബിന്ദു എന്നാണ്, ഇവളെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത്. ഇവളെ പേര് ബിന്ദു. അപ്പോൾ ഈ ബിന്ദുവിന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം. എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ രേഖകളുണ്ട്, ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമില്ല, എല്ലാ കാലത്തും പെണ്ണുങ്ങളും ഒന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക. പിന്നെ ജയസൂര്യ, ദുൽഖർ സൽമാൻ അവരെയൊക്കെ കൂടെ ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ്. അപ്പം അതും കളഞ്ഞിട്ട് ഇവളെ പോലെ അതുപോലെ 10-54 വയസ്സായ ഒരു സ്ത്രീ വന്ന് നിന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. കാര്യം സ്ത്രീകൾക്ക് വേറൊരു നിയമം, ആണുങ്ങൾക്ക് വേറൊരു നിയമം, അതെന്താണ് അങ്ങനെ ഒരു കാര്യം? ഈ വരുന്ന ആൾക്കാരുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൂടി ചെക്ക് ചെയ്തിട്ട് വേണം പല മീഡിയ ചാനലുകാരും ഇങ്ങനെയൊക്കെ എടുത്ത് ഇവരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് വെച്ച് സംസാരിപ്പിക്കാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്ന ഒരു രീതിയിലോട്ടായിരിക്കും പോകുന്നത്. അത് മാത്രമല്ല, ഈ അലിഗേഷൻ പറഞ്ഞ ഈ നടന്മാർ ഇതിപ്പോൾ സത്യമല്ലെങ്കിൽ, ജയസൂര്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കണം, അതിനകത്ത് യാതൊരു മാറ്റവും. പക്ഷേ ജയസൂര്യ ഇങ്ങനെ ഒരു സംഭവം, ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ഫാമിലിക്ക് ഉണ്ടായ മാനനഷ്ടവും കാര്യങ്ങൾക്കും ആര് സമാധാനം പറയും ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. മീഡിയാസൊക്കെ എടുത്ത് വെച്ച് ആഘോഷിക്കുവായിരുന്നു.
എല്ലാ മീഡിയസും എടുത്തു വെച്ച് ആഘോഷിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ ഒരു ഹേമ കമ്മ്യൂണിറ്റി വിഷയം വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള ഓരോ അലിഗേഷൻസ്. എന്തായാലും ബാക്കിയുടെ കാണാം. പല പല ഈ കടയ്ക്കൽ കുമ്പളെന്ന് പറയുന്ന ചിതറയെന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ്. ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ്. ഇവിടെ എന്നിട്ട് ഡൽഹി ആസ്ഥാനമാക്കി ഇപ്പൊ ഇന്നൊരു ഓഫീസൊക്കെ തുറന്നു. ഇവൾക്ക് ഒരു ജോലിയില്ല. ഇവിടെ ട്രിവാൻഡ്രത്തിൽ വലിയ ഫ്ലാറ്റ് എടുത്താ താമസിക്കുന്നത്. അപ്പൊ ഇവൾക്ക് എവിടെ നിന്നാ പൈസ വരുന്നത്? ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം? ഇവളുടെ വരുമാനത്തിന്റെ സ്രോതസ്? ഇവളുടെ ഇവളിപ്പോ ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ആ ഡോക്ടർ എന്ന് പറയുന്ന അത് എവിടെ നിന്ന് കിട്ടി? ഇതിനെക്കുറിച്ചെല്ലാം പ്രത്യേകമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം പെണ്ണിന് മാത്രം നിയമമുള്ളത് കൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനശ്രദ്ധ പിടിച്ചു പറ്റുക, എന്നിട്ട് അവരെ നിന്നെങ്കിലും ചില്ലറ വാങ്ങിക്കുക, അതാണ് ഇവളുടെ ഉദ്ദേശം. അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു 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 വൃത്തിയോ ഉള്ള ഒരു സ്ത്രീയല്ല ഇവള്. ഇവൾക്ക് ആ ഡോക്ടറേറ്റ് വരെ കള്ളത്തരമാണ് എന്നാണ് പറയണത്. അതായത് പക്ക ഫ്രോഡാന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഡോക്ടറേറ്റിനെ പറ്റിയിട്ട് രണ്ട് ദിവസത്തിന് മുന്നേ റിപ്പോർട്ടർ ടി വിക്കകത്ത് അരുൺ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന ഡോക്ടറേറ്റ് തങ്ങളുടെ വ്യാജമല്ലേ? എന്താണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഡോക്ടറേറ്റ് കിട്ടിയത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം നമുക്ക് കണ്ടുനോക്കാം. എനിക്കറിയേണ്ടത് താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്, ശരിയല്ലേ? അത് ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല. ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷേ അത് സർവകലാശാലയല്ല, അത് താങ്കൾ തന്നെ പറഞ്ഞു. പ്രൈവറ്റ് ഏജൻസിയുടെ PhD ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി, ഞാനൊരു കാര്യം തരാം, ഞാനൊരു കാര്യം ചെയ്യാം. ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ, നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകൃതം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പം ഡോക്ടറേറ്റ് എന്ന് പറയുന്ന PhD ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ, അതായത് PhD ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല, അമേരിക്ക കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയണത്. എന്തായാലും ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടും ഈ ഡോക്ടറേറ്റ് ഉൾപ്പെടെ കള്ളത്തരമാണ് എന്ന്. അതിനകത്ത് അത് വ്യക്തമായിട്ട് അതിന്റെ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് എവിടുന്ന ഡോക്ടറേറ്റ് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഇവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. അപ്പൊ ഇതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെയൊക്കെ ഉടായ്പ എന്തൊക്കെയാണെന്ന്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, ഇവരുടെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്ത് കാണിക്കേണ്ട ഒരു ആവശ്യവും ശരിക്കും ഇല്ല. കാര്യം പരാതിക്കാരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേസ് കൊടുത്തതിന് ശേഷം പരാതിക്കാരിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കാണിച്ചുകൂടെ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇതൊന്നും ഒരിക്കലും കാണിക്കരുതായിരുന്നു. ഫോട്ടോയും ഡീറ്റെയിലും ഒന്നും കാണിക്കാതെ വേണമായിരുന്നു സംസാരിപ്പിക്കാനായിട്ട്. ഇപ്പൊ ഇനിയിപ്പം ഫോട്ടോസ് എല്ലാം ബ്ലർ ചെയ്തിട്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനിവേ, എന്തായാലും സോണി മൽഹാർ എന്ന് പറയുന്ന ബിന്ദുവിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഇത്രയും വലിയ അലിഗേഷൻസ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് വലിയ ചാനൽസ് ഒന്നും എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇവരെ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കണം എന്ന് പോലും ഒരു മനുഷ്യരും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. എന്തായാലും ഇപ്പൊ SIT കാര്യങ്ങളൊക്കെ ഫോം ചെയ്തതിന്റെ പേരിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. അപ്പൊ ഈ പറയുന്ന രമ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഈ ഒരു വീഡിയോ ഒരുപാട് ആ കാര്യത്തിൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇപ്പൊ ഈ പറയുന്ന സോണി പറ്റിയിട്ട് മാത്രമല്ല, ഈ അലിഗേഷൻസ് വന്ന് പറഞ്ഞ ഓരോ ലേഡീസിനെ പറ്റിയിട്ടും അന്വേഷിക്കണം. ഇവരെ മാത്രം അല്ല അന്വേഷിക്കേണ്ടത്, ഇപ്പം വന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാരെയും കൂടെ പറ്റി അന്വേഷിച്ചിട്ട് ഇത് സത്യമാണോ അല്ലയോ ഈ കാര്യങ്ങളെന്ന് ആദ്യമേ അന്വേഷിക്കുക. അതിനുശേഷം ബാക്കി നടപടികളിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും വൃത്തി. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.